ഹൈ ഫ്രണ്ട്സ്, കൃഷ്ണ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ബെനിഫിറ്റ്സ് ഓഫ് ഫോറസ്റ്റ് ആണ്. വനത്തിന്റെ ഉപയോഗങ്ങൾ ഫോറസ്റ്റ് ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. വനവിഭവങ്ങൾ, പേപ്പർ നിർമ്മാണം, കാർഡ്ബോർഡ് നിർമ്മാണം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തടി നൽകുന്നു. വനത്തിൽ നിന്ന് ലഭിക്കുന്ന മരം ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നു. മറ്റ് വനവിഭവങ്ങളിൽ നിന്നും നാരുകൾ, ഔഷധങ്ങൾ, ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, ചായങ്ങൾ, മൃഗങ്ങളുടെ തീറ്റ എന്നിവ നിർമ്മിക്കുന്നു. അപ്പോൾ ഫോറസ്റ്റിന്റെ ബെനിഫിറ്റ്സ് വരുന്ന ഒന്നാണ് വനവിഭവങ്ങൾ. വനവിഭവങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അടുത്തത്, വനങ്ങൾ വാസസ്ഥലങ്ങൾ നൽകുന്നു. ഉഷ്ണമേഖലാ പ്രദേശത്തെ 200 ദശലക്ഷത്തിലധികം ആളുകൾക്ക് വനങ്ങളും വനപ്രദേശങ്ങളും വാസസ്ഥലം നൽകുന്നു. തലമുറകളായി അവിടെ താമസിക്കുന്ന തദ്ദേശീയരെ ഗോത്രവർഗക്കാർ എന്നറിയപ്പെടുന്നു. ഈ പ്രദേശത്ത് താമസം അർപ്പിച്ചവരെ അടുത്തിടെ കുടിയേറ്റക്കാർ എന്നറിയപ്പെടുന്നു. മറ്റ് വനങ്ങളുടെ പാരിസ്ഥിതിക നേട്ടങ്ങളാണ്, കുത്തിനെ ചെറുവുള്ള പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ വനങ്ങൾ സഹായിക്കുന്നു. വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങിയതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണടിച്ചിൽ എന്നിവ ഒരു പരിധി വരെ കുറയുന്നു. മഴവെള്ളം ഊർന്നിറങ്ങുന്നതിനും അതുവഴി ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വനങ്ങൾ സഹായിക്കുന്നു. ശൈത്യമേഖലയിലെ വനങ്ങൾ വസന്തകാലത്ത് മഞ്ഞുരുകുന്ന നിരക്ക് നിയന്ത്രിക്കുകയും ഹിമപാതം മൂലമുണ്ടാകുന്ന അപകടം ഒരു പരിധി വരെ കുറയ്ക്കുകയും ചെയ്യുന്നു. വന്യജീവികളുടെയും വംശനാശം നേരിടുന്ന സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനും വനങ്ങൾ സഹായകമാകുന്നു. ജൈവിക വിഭവങ്ങളും ജൈവ വൈവിധ്യവും നിലനിർത്തുന്നതിന് വനങ്ങൾ സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിലും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴിയും ആഗോളതാപനം ഒരു പരിധി വരെ കുറയ്ക്കാൻ വനങ്ങൾ കാരണമാകുന്നു. ആഗോളതാപനം ഒരു പരിധി വരെ കുറയ്ക്കാനും വനങ്ങൾ നമുക്ക് കാരണമാകുന്നുണ്ട്. ഇനി വനങ്ങളുടെ സാംസ്കാരിക നേട്ടങ്ങൾ നോക്കാം. ഇക്കോ ടൂറിസം, പ്രകൃതി പഠനം, വന പഠനം, ക്യാമ്പിംഗ്, വൈൽഡ് സഫാരി. വനങ്ങളുടെ സാംസ്കാരിക നേട്ടങ്ങളാണ് ഇക്കോ ടൂറിസം, പ്രകൃതി പഠനം, വന പഠനം, ക്യാമ്പിംഗ്, വൈൽഡ് സഫാരി. ഇനി തൊഴിലവസരങ്ങൾ നോക്കാം. വനങ്ങളിലോ വനപരിസരത്തോ താമസിക്കുന്നവർ വനഭൂമിയിൽ കൊയ്ത്ത്, ചെറുകിട കൃഷി, മരം വെട്ടൽ എന്നീ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വനങ്ങൾ താമസിക്കുന്ന ഗോത്രവർഗക്കാർ വനവിഭവങ്ങളുടെ സമാഹരണവും വിപണനവും തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഫോറസ്റ്റ് നോക്കാം. വനത്തിന്റെ പ്രത്യക്ഷ നേട്ടങ്ങൾ എന്തൊക്കെയാ നോക്കാം. വിവിധ ആവശ്യങ്ങൾക്കുള്ള തടി പ്രദാനം ചെയ്യുന്നു. ഫലങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, മറ്റ് കായികൾ, നികൾ എന്നിവ വനത്തിൽ നിന്ന് ലഭിക്കുന്നു. കന്നുകാലികൾക്ക് തീറ്റ ലഭിക്കുന്നു. വന്യജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു. വനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാകുന്നു. വനത്തിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ആണ് വിവിധ ആവശ്യങ്ങൾക്കുള്ള തടി പ്രദാനം ചെയ്യുന്നു. ഫലങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, മറ്റു കായികനികൾ എന്നിവ വനത്തിൽ നിന്ന് ലഭിക്കുന്നു. കന്നുകാലികൾക്ക് തീറ്റ ലഭിക്കുന്നു. വന്യജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു. വനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാകുന്നു. ഇനി ഇതിന്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് നോക്കാം. വനത്തിന്റെ പരോക്ഷ നേട്ടങ്ങൾ. വനങ്ങൾ ഒരു പ്രദേശത്തിന്റെ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നു. മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നതിൽ നിന്നും വനങ്ങൾ സംരക്ഷണം നൽകുന്നു. സസ്യങ്ങളുടെ ജൈവ അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. വനങ്ങൾ മേഘങ്ങളെ തടഞ്ഞിർത്തി മഴ പെയ്യ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതാണ് ഇതിന്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്. ഇനി ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ നോക്കാം. ഇന്ത്യയിലെ വനങ്ങൾ, അത് അടുത്ത ടോപ്പിക്കാണ്. അതിന്റെ ഇന്ത്യ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. ഒന്ന്, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡി. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡിസ്. രണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മൂന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നാല്, ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ഹരിയാനയാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം. അടുത്തത്, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആര്, ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആര്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, FSI.
ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആര്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ്, FSI. FSI ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയ വർഷം 1987 ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയത്. 8th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം 1966. 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത്. 9, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ഹെമിസ് നാഷണൽ പാർക്കാണ് ലഡാക്ക്. ഇവിടെ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. 10, ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ, ഉഷ്ണമേഖല അർത്ഥ നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്നത് എവിടെ? പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയ നിരകൾ, ആൻഡമാൻ നിക്കോബാർ തീവുകൾ. ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ, ഉഷ്ണമേഖല അർത്ഥ നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്നതാണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിലും, കിഴക്കൻ ഹിമാലയ നിരകൾ, ആൻഡമാൻ നിക്കോബാർ തീവുകൾ. 200 സെന്റിമീറ്റർ കൂടുതൽ വാർഷിക മഴയും 22 ഡിഗ്രി സെൽഷ്യസിന് മുതൽ താപനിലയും ഇവയ്ക്ക് ആവശ്യമാണ്. 60 മീറ്ററിന് മുകളിൽ ഇവിടുത്തെ മരങ്ങൾ വളരുന്നു. ഇവിടെ കാണപ്പെടുന്ന മരങ്ങളാണ് റോസ് വുഡ്, മഹാഗണി, അയണി. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന മരങ്ങളാണ് റോസ് വുഡ്, മഹാഗണി, അയണി. ഈ മരങ്ങൾ ഇതൊക്കെ ഓർത്ത് വെച്ചോണം, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ പ്രദേശത്ത് മഴ കുറഞ്ഞ ഭാഗത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് അർത്ഥ നിത്യഹരിതവനങ്ങൾ. മഴ കുറഞ്ഞ ഭാഗത്ത് അർത്ഥ നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്നു. ഇവിടുത്തെ മരങ്ങൾ 60 മീറ്ററിന് മുകളിൽ വളരുന്നു. അതുപോലെ കാണപ്പെടുന്ന മരങ്ങളാണ് റോസ് വുഡ്, മഹാഗണി, അയണി. ഇനി ഉഷ്ണമേഖല ഇലകൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന വനങ്ങളാണ് ഇവ. മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടുന്നു. 20 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ജലലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ ഇവയെ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും തിരിച്ചിരിക്കുന്നു. അപ്പൊ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന വനങ്ങളാണ് ഇവ. മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടുന്നു. 20 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നു. ജലലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ ഇവയെ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും തിരിച്ചിരിക്കുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകൾ നോക്കാം. 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്നവയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനം വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയത്തിന്റെ മലഞ്ചെരിവുകളിലും ഒഡീഷയിലും പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരിവുകളിലും ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന മരങ്ങളാണ് തേക്ക്, സാൽമരം, ചന്ദനമരം തുടങ്ങിയ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകൾ 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ ഇവിടെ കാണപ്പെടുന്ന മരങ്ങളാണ് തേക്ക്, സാൽമരം, ചന്ദനമരം എന്നിവയൊക്കെ ചോദിക്കുക. ഇനി വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. 70 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അയച്ചു കിടക്കുന്ന വനങ്ങളാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ. വടക്ക് ഇന്ത്യയിലും ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നു. വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് വടക്ക് ഇന്ത്യയിലും ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ്. അടുത്ത ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. 50 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് വളരുന്നു. ഇവിടെ വ്യത്യസ്ത ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇവ വ്യാപിച്ചിരിക്കുന്നു. ഉഷ്ണമേഖല മുൾക്കാടുകൾ 50 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് വളരുന്നു. ഇവിടെ വ്യത്യസ്ത ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ഇവ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കാം. ഇവ വർഷത്തിൽ ഭൂരിഭാഗം സമയം ഇല ഇല്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നു. ഇവിടെ കാണുന്ന മരങ്ങൾ നമുക്ക് നോക്കാം. കാട്ടീന്തപ്പന, വേപ്പ്, പ്ലാവ്, 2 മീറ്റർ വരെ ഉയരത്തിൽ വരുന്ന കസോക്കി പുല്ലെന്നിവ ഇവിടെ വളരുന്ന സസ്യങ്ങളാണ്. ഉഷ്ണമേഖല മുൾക്കാടുകളിൽ വളരുന്ന സസ്യങ്ങളാണ് കാട്ടീന്തപ്പന, വേപ്പ്, പ്ലാവ്, 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കസോക്കി പുല്ല് എന്നിവ ഇവിടെ വളരുന്ന സസ്യങ്ങളാണ്. അടുത്തത് പർവ്വത വനമാണ്, മൊണ്ടൈൻ ഫോറസ്റ്റ്. ഉയരത്തിനനുസൃതമായി താപനിലയിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന പർവ്വത പ്രദേശങ്ങൾ കാണപ്പെടുന്ന വനങ്ങളാണ് ഇവ. ഉത്തരപർവ്വത വനങ്ങളെയും ദക്ഷിണപർവ്വത വനങ്ങളെയും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്. അപ്പോൾ ഈ മൊണ്ടൈൻ ഫോറസ്റ്റിൽ വളരുന്ന മരങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്.
1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളുണ്ട്. ഇവിടെ ഓക്ക്, ചെസ്നോട്ട്. 1500 മുതൽ 1750 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളാണ് പൈൻ, ദേവദാരു. 2225 മുതൽ 3048 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങൾ സ്പ്രൂസ്. 3000 മുതൽ 4000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളാണ് സിൽവർ ഫിർ, ജുനൈപ്പർ, ബെർച്ച്, റോഡോ ഡെൻട്രോൺ. 3000 മുതൽ 4000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളാണ് സിൽവർ ഫിർ, ജുനൈപ്പർ, ബെർച്ച്, റോഡോ ഡെൻട്രോൺ. ഈ ചതുപ്പ് വനങ്ങൾ നോക്കുക, കണ്ടൽക്കാടുകൾ. ഇന്ത്യയിൽ പ്രധാനമായും കണ്ടൽക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് ആൻഡമാൻ നിക്കോബാർ, സുന്ദർബൻ, പശ്ചിമ ബംഗാൾ, മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകളാണ്. കണ്ടൽക്കാടുകൾ പ്രധാനമായും കാണുന്നത് ആൻഡമാൻ നിക്കോബാർ, സുന്ദർബൻ, പശ്ചിമ ബംഗാൾ, മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകളാണ്. ഉഷ്ണമേഖലയിലോ ഉഷ്ണമേഖലാ നദീതീരങ്ങളിലോ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകളിൽ വലിയൊരു ശതമാനവും 5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തിനും 5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിൽ കാണപ്പെടുന്നു. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്. കൂട്ടുകാരൊക്കെ നോക്കുക, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. വെസ്റ്റേൺ ഗൈഡ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കി ടോപ്പിക്ക്. കൂട്ടുകാരൊക്കെ നോക്കുക. താങ്ക് യു.